രാമക്ഷേത്രത്തിലെ ഉദ്ഘാടന ദിവസം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കോൺഗ്രസ് ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരത്തെ അവഗണിക്കുന്നത് എന്തുകൊണ്ടെന്നും അദ്ദേഹം ചോദിച്ചു. മുസ്ലിം ലീഗിനെ ഭയന്നാണോ എന്ന് വ്യക്തമാക്കണമെന്നും കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. രാമക്ഷേത്ര ഉദ്ഘാടന ദിവസത്തെ ആഘോഷങ്ങൾ സംബന്ധിച്ച് വിവാദങ്ങൾ തുടരുകയാണ്. ഇതേ ദിവസം കർണാടക കോൺഗ്രസ് വിജയദിനമായി ആഘോഷിക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് എന്താഘോഷമാണ് ആസൂത്രണം ചെയ്യുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചോദിച്ചു. എന്തുകൊണ്ട് കോൺഗ്രസ് കേരളത്തിൽ നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നുവെന്ന്, കെ സി വേണുഗോപാലിന്റെ നാട്ടിൽ ചടങ്ങ് ബഹിഷ്കരിക്കുമോ എന്നും സുരേന്ദ്രൻ ചോദിച്ചു. കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കാത്തതിനു പിന്നിൽ പോപ്പുലർ ഫ്രണ്ടിനെയും മറ്റ് ഭീകര സംഘടനകളെയും ഭയക്കുന്നതാണോ എന്നും അദ്ദേഹം ചോദിച്ചു. എനിക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത്, അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ദിവസം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി എന്ത് ആഘോഷമാണ് ആസൂത്രണം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? കെ സി വേണുഗോപാലാണ് കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ ശ്രീരാമ ജന്മഭൂമിയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണോ? എന്തുകൊണ്ടാണ് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ സെൻറ്റിമെൻസിനെ കോൺഗ്രസ് ഇവിടെ മാത്രം അവഗണിക്കുന്നത്? മുസ്ലിം ലീഗിനെ ഭയപ്പെട്ടിട്ടാണോ? അതല്ല നിരോധിത സംഘടനയായിട്ടുള്ള പി എഫ് ഐയുടെ വിലക്ക് കാരണമാണോ? അതല്ല സമസ്ത ഉൾപ്പെടെയുള്ള മറ്റ് പല മത സംഘടനകളുടെയും വിലക്ക് കാരണമാണോ? പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിലും വിമർശനം ശക്തമാണ്. ടി എൻ പ്രതാപൻ പി എഫ് ഐ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളയാളാണെന്നും പ്രതാപന് പച്ചയായ വർഗീയതയുണ്ടെന്നും ഇതിന്റെ ഫോട്ടോ അടക്കമുള്ള തെളിവുകൾ പിന്നീട് പുറത്തുവിടുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. പ്രതാപൻ അവിടെ പച്ചയായ വർഗീയത, ഭീകരവാദികളെ തോളിലിട്ടാണ് നടക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഫോട്ടോ സഹിതം, പ്രതാപന്റെ പി എഫ് ഐ ബന്ധത്തിന്റെ ഫോട്ടോ തെളിവുകളടക്കം ഞങ്ങൾക്ക് പുറത്തുവിടേണ്ടി വരും. അതേസമയം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും കെ സുരേന്ദ്രൻ തുറന്നടിച്ചു. ജനം, തിരുവനന്തപുരം.